ആലുവ മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഭാഗമായി വിചിത്ര നിർദ്ദേശവുമായി പോലീസ് സദസ് നടക്കുന്ന ദിവസം വേദിക്ക് സമീപം ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യരുത് ഹോട്ടലുകൾക്കുള്ള ഭക്ഷണം മറ്റ് സ്ഥലങ്ങളിൽ പാചകം ചെയ്യണം ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഈ മാസം ഏഴിനാണ് നവകേരള സദസ്സ് വിവരങ്ങളുമായി അലി അക്ബർ ഷാണ്ട് അലി വിചിത്ര ഉത്തരവാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ ആര്യ ആലുവ ഈസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും വിചിത്രമായ ഒരു നിർദ്ദേശം ഒരു സർക്കുലർ വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ മാസം ഏഴാം തീയതിയാണ് ഈ ആലുവയിൽ ഈ നവകേരള സദസ്സിന്റെ പരിപാടി നടക്കുന്നത് ഈ ദിവസം ഈ പ്രദേശത്ത് എവിടെയും ഗ്യാസിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന വിചിത്രമായ നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ദിവസം ഈ പറയപ്പെടുന്ന ദിവസം ഈ കടകൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആലുവ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിൽ ഒന്നും തന്നെ പാചകം ഈ ഗ്യാസ് ഉപയോഗിച്ച് പാടില്ല അത്തരത്തിൽ എന്തെങ്കിലും പാചകം വേണ്ടതുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പാചകം ചെയ്ത് സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കണം അതുകൂടാതെ തന്നെ അന്നേ ദിവസം ഈ കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പെർമിഷനും ഐ ഡി കാർഡും വാങ്ങേണ്ടതുണ്ട് എല്ലാ ആളുകളും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇവരുടെ തിരിച്ചറിയൽ രേഖകളും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം അവിടെ നിന്നും ഒരു ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്യും ഈ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അന്നേ ദിവസം ഈ നവകേരള സദസ് പരിപാടി നടക്കുന്നതിന്റെ സമീപ കടകളിലെ ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയുക നിർദ്ദേശങ്ങളാണ് ഈ പോലീസിന്റെ സർക്കുലറിൽ ഉള്ളത് ഈ ആലുവ ഈസ്റ്റ് പോലീസാണ് എന്തായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും വിചിത്രമായ ഒരു സർക്കുലർ ഗുജറാത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്നും വൈസ് ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് എന്താണ് ആര്യ അല്പസമയം മുമ്പാണ് കുസാറ്റിൽ ഇത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്ട്രാർ ഇത്തരം ഒരു സർക്കുലർ അയച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ നവകേരള സദസ്സ് നടക്കുന്ന ദിവസം എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിലെ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പരിപാടിയുടെ വിജയത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കുസാറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലറിൽ പറയുന്നത് ഇതിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നതെന്നാണ് അലി അക്ബർ വിവരങ്ങൾ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം വിദ്യാർത്ഥികളിൽ നിന്ന് വിഭവ സമാഹരണം ഒരു വിദ്യാർത്ഥി ഒരു കിലോ പഞ്ചസാരയോ നാൽപ്പത് രൂപയോ നൽകണമെന്ന നിർദ്ദേശം വിവാദത്തിൽ പെരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് കുട്ടികൾക്ക് കത്ത് നൽകി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കത്ത് കോഴിക്കോട് നിന്ന് എ കെ വിവരങ്ങൾ ആര്യ ഈ മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഈ കോഴിക്കോട് ജില്ലാ റവന്യൂ കലോത്സവം പേരാമ്പ്രയിൽ നടക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് പതിനയ്യായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് ഇതിന് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയാണ് ചെലവ് വരിക എന്നാണ് ഈ കമ്മിറ്റിയൊക്കെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും സാധാരണഗതിയിൽ പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ കമ്മിറ്റികളൊക്കെ നേരിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വിവാഹ സമാഹരണം നടത്താറുമുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിദ്യ അധ്യാപകരാണ് ഇത്തരത്തിലൊരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത്തരത്തിലൊരു കത്ത് നേടിയിരിക്കുന്നത് അതായത് ആ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും ഒരു കിലോ പഞ്ചസാരയോ അല്ലെങ്കിൽ നാൽപ്പത് രൂപയോ ഈ റവന്യൂ സ്കൂൾ കലോത്സവത്തിനായി നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ കത്തിലുണ്ടായത് അധ്യാപിക പറയുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ നേരിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഇത്തരത്തിൽ കത്ത് നൽകിയെന്നാണ് ഈ ഇതൊരു വിവാദമായതിനുശേഷം അവർ പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഡി ഡി ഒരു വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഏതായാലും നാലുമണിക്ക് ശേഷം വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്താണ് എന്ന് ഡി ഡി വ്യക്തമാക്കുകയും പ്രത്യേകിച്ച് നമുക്കറിയാം മൂന്നാം തീയതിയോടുകൂടിയാണ് ഇത്തരത്തിൽ കലോത്സവം നടക്കുന്നത് വ്യാപാരികളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ വിഭവ സമാഹരണം കാലാകാലങ്ങളിൽ നടത്തുന്നത് പക്ഷേ ഈ ഓരോ സ്കൂളുകളിൽ നിന്നും ഇത്തരത്തിൽ ഓരോ വിഭവങ്ങൾ നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പല സ്കൂളുകളിൽ നിന്നും അരിയും പഞ്ചസാരയും മറ്റുള്ള വിഭവങ്ങളൊക്കെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾ ഇത്തരത്തിൽ കത്ത് നൽകിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്